Jeffersadik's YouTube channel. Please subscribe for watch more videos. Hi friends, Future Perfect Continuous Tense ന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടെൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള, ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആവാൻ സാധ്യതയുള്ള തുടർച്ചയായിട്ടുള്ള ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ അധ്യായങ്ങളിലൂടെ നമ്മൾ ഫ്യൂച്ചർ ടെൻസിലെ മറ്റ് മൂന്ന് ടെൻസുകളും പഠിച്ചതാണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. എന്നാൽ ഇന്ന് പഠിക്കുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതായത് ഞാൻ വീണ്ടും ഒരു ആവർത്തി കൂടി പറയുന്നു, ഫ്യൂച്ചറിൽ ആരംഭിച്ചിട്ട് ഫ്യൂച്ചറിൽ തന്നെ അവസാനിക്കുന്ന ദൈർഘ്യമുള്ള ഒരു പ്രവൃത്തി അതിനെ സൂചിപ്പിക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ പൂർത്തിയായേക്കാവുന്ന എന്നാൽ പ്രസന്റിലോ പാസ്റ്റിലോ തുടങ്ങിയ തുടർച്ചയായിട്ടുള്ള പ്രവൃത്തി, ഇത്തരം സാഹചര്യങ്ങളിലാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് വരുന്ന ഉദാഹരണങ്ങളിൽ നിന്ന് കൂടുതൽ വ്യക്തമാക്കാം. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊരു തുടർച്ചയായിട്ടുള്ള പ്രവൃത്തിയാണ്, ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള തുടർച്ചയായിട്ടുള്ള പ്രവൃത്തിയാണ്. അപ്പോൾ ഈ വാചകം ഇംഗ്ലീഷിലേക്ക് എഴുതുമ്പോൾ വിൽ, ഹാവ്, ബീൻ തുടങ്ങിയ ഓക്സിലറി വെർബുകളാണ് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ വെർബിന്റെ ഐ എൻ ജി രൂപവും ഉപയോഗിക്കണം. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഹി വിൽ ഹാവ് ബീൻ റൈറ്റിംഗ്. ഹി വിൽ ഹാവ് ബീൻ റൈറ്റിംഗ്. ഹി വിൽ ഹാവ് ബീൻ റൈറ്റിംഗ്. ഓക്കെ, മറ്റുദാഹരണങ്ങൾ. അവൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഷീ വിൽ ഹാവ് ബീൻ വാക്കിംഗ്. രമേശ് പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. രമേഷ് വിൽ ഹാവ് ബീൻ സിംഗിങ്. പക്ഷി പറന്നുകൊണ്ടിരിക്കുകയായിരിക്കും. Bird will have been flying. അവർ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. They will have been writing. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. I will have been going. നീ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. You will have been playing. അപ്പോൾ ഇത്രയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഭാവിയിൽ നടക്കാവുന്ന തുടർച്ചയായിട്ടുള്ള സംഗതികളാണ്, പ്രവൃത്തികളാണ് ഈ പറഞ്ഞതെല്ലാം. എന്നാൽ അതോടൊപ്പം തന്നെ ഭാവിയിൽ പൂർത്തിയായേക്കാവുന്ന എന്നാൽ പ്രസന്റ് ടെൻസിലോ മറ്റോ തുടങ്ങിയിട്ടുള്ള സംഗതികളെ സൂചിപ്പിക്കുന്ന ഈ ടെൻസ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അത്തരം ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഐ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ 3 hours ബൈ 6 o'clock. ഐ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഐ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ്. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ അതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഹിയർ, ഇവിടെ ഫോർ 3 hours, 3 മണിക്കൂറായിട്ട്, ബൈ 6 o'clock, 6 മണിയോടുകൂടിയിട്ട്. അതായത് 6 മണിയോടുകൂടിയിട്ട്, 6 മണിയായിട്ടില്ല, ഇപ്പൊ 6 മണി ഫ്യൂച്ചറിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. 6 മണിയാകുമ്പോഴേക്ക് ഞാൻ ഇവിടെ കാത്തു നിൽക്കുക എന്ന് പറയുന്ന, ഞാൻ കാത്തു നിൽക്കുന്ന ഈ പ്രോസസ്, ഈ പ്രവൃത്തി 6 മണിയാകുമ്പോഴേക്ക് 3 മണിക്കൂർ തികയും. അതായത് 6 മണിയാകുമ്പോഴേക്ക് ഞാൻ കാത്തു നിൽക്കുന്ന സമയം 3 മണിക്കൂർ തികയും. അപ്പോൾ ഇത് എപ്പോഴാണ് കാത്തു നിൽക്കാൻ തുടങ്ങിയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇപ്പൊ പറയുന്ന സമയത്ത് കാത്തു നിൽക്കുന്നുണ്ടാവാം. എന്തായാലും ഇത് കംപ്ലീറ്റ് ആകുന്നത് ഫ്യൂച്ചറിലാണ്. അതുപോലെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഫ്യൂച്ചറിൽ അവസാനിക്കുന്ന, കംപ്ലീറ്റ് ആവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇതിനെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് പരിഗണിക്കാം. അടുത്ത എക്സാമ്പിൾ, ബൈ 2018 ഐ വിൽ ഹാവ് ബീൻ ലിവിംഗ് ഇൻ ലണ്ടൻ ഫോർ 16 years. അപ്പോൾ 2018 കൂടിയിട്ട് ലണ്ടനിൽ ഞാൻ 16 വർഷം തികയ്ക്കാൻ പോവുകയാണ്. അതായത് ഇപ്പൊ താമസിക്കുന്നത് ലണ്ടനിലാവാം. ഓക്കെ, അപ്പോൾ അത് തികയുന്നത് പൂർത്തിയാവുന്നത് 2018. അതുകൊണ്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. വെൻ ഐ ഫിനിഷ് ദിസ് കോഴ്സ്, ഞാൻ ഈ കോഴ്സ് അവസാനിപ്പിക്കുമ്പോൾ I will have been learning English for 20 years. അതായത് ഈ കോഴ്സ് തീരുന്നതോട് കൂടിയിട്ട് എൻ്റെ ഇംഗ്ലീഷ് പഠനം ഏകദേശം 20 കൊല്ലം പൂർത്തിയാകുകയാണ്. ഇപ്പോൾ പൂർത്തിയായിട്ടില്ല, ഭാവിയിൽ പൂർത്തിയാവുകയേ ഉള്ളൂ. തുടർച്ചയായിട്ടുള്ള പ്രവൃത്തിയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ബീൻ വാക്കിംഗ് ഹിയർ ഫോർ 4 years. അടുത്ത വർഷത്തോട് കൂടിയിട്ട് ഈ സ്ഥാപനത്തിൽ ഞാൻ ചെയ്യുന്ന ജോലി 4 വർഷം പൂർത്തിയാവുകയാണ്. ഓക്കെ, അപ്പൊ അടുത്ത വർഷത്തോട് കൂടിയിട്ട് എന്റെ ജോലി 4 വർഷം പൂർത്തിയാവുകയാണ്.
ഇപ്പോൾ പൂർത്തിയായിട്ടില്ല, അടുത്ത വർഷം പൂർത്തിയാവുള്ളൂ. അപ്പോൾ ഫ്യൂച്ചറാണ്, ഇത് കണ്ടിന്യൂസ് ആണ്. അതേപോലെ ഫ്യൂച്ചറിൽ പൂർത്തിയാകുന്ന ഒരു ആക്ഷൻ ആണ്, അതുകൊണ്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇപ്പോൾ കൂടുതൽ ഈ ടെൻസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇംഗ്ലീഷിലെ 12 ടെൻസുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കീകളാണ് ഈ 12 ടെൻസുകൾ എന്ന് പറയുന്നത്. അത് വളരെ വ്യക്തമായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് നിങ്ങൾ പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അതുപോലെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചും വളരെ കൃത്യമായിട്ട് ഓരോ ടെൻസിനകത്തും ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകളും അപ്പോൾ വെർബുകൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളും കൃത്യമായിട്ട് പഠിക്കുക, നിരന്തരം പരിശീലിക്കുക, വളരെയധികം സെന്റൻസുകൾ സ്വയം സൃഷ്ടിച്ച് പരിശീലിക്കുക. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള അറിവ് ടെൻസിനകത്ത് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രത്യേകം മലയാളത്തിൽ തരുന്ന സെന്റൻസുകളെ ഇംഗ്ലീഷ് സെന്റൻസുകളുമായിട്ട് കമ്പയർ ചെയ്ത് അർത്ഥം മനസ്സിനകത്ത് ഉൾക്കൊണ്ട് പഠിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് പഠനം വളരെ എളുപ്പമാകും, അത് നമ്മുടെ മനസ്സിന്റെ ഭാഷയായിട്ട് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ വീഡിയോയോട് കൂടിയിട്ട് നമ്മുടെ അധ്യായം അവസാനിക്കുന്നില്ല. ഒരു വീഡിയോ കൂടിയുണ്ട്, ഒരു അധ്യായം കൂടിയുണ്ട്. ആ അധ്യായത്തിൽ 14-ാമത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഈ ടെൻസുകൾ നെഗറ്റീവ് ആക്കിയിട്ടും അതുപോലെ ക്വസ്റ്റ്യൻ ആക്കിയിട്ടും ചോദ്യങ്ങളാക്കിയും പറയുന്നത് എന്ന് അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കുന്നു. ഇതുവരെ നമ്മൾ പഠിച്ച മുഴുവൻ വീഡിയോയുടെയും ആകെ സത്ത എന്ന് പറയുന്ന അടുത്ത പാഠഭാഗമാണ്. ആ പാഠഭാഗത്തിലാണ് എങ്ങനെയാണ് ഈ 12 വാക്യങ്ങളെ നെഗറ്റീവായിട്ടും ചോദ്യമായിട്ടും ഒക്കെ മാറ്റുന്നത് എന്ന് വിശദീകരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പാഠഭാഗം കാണുക. വീണ്ടും നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. ബൈ.